ഏവർക്കും പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം പ്ലസ് ടു മാത്തമെറ്റിക്സ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസും പരിചയപ്പെടുത്തുന്ന ഈ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ റിവിഷൻ ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ മാർക്ക് പ്രതീക്ഷിച്ച് പഠിക്കുന്ന കുട്ടികൾ ഈ ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ് കണ്ട് പഠിക്കുക. എന്നാൽ ഒരു 40+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഈ ചാപ്റ്ററിന്റെ 1 question ഷുവർ ക്വസ്റ്റ്യൻ സീരീസും നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു പഠിക്കുക. 8+ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ സീരീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 13 പ്രോബബിലിറ്റി. ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് എക്സാമിനേഷന് ചോദിക്കുന്നത്. ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യനും ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യനും. സോ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ ബേസ് തിയറവുമായി ബന്ധപ്പെട്ടതാകാനാണ് സാധ്യത. സോ ബേസ് തിയറത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ഈ രണ്ടിൽ ഒന്നായിരിക്കും പബ്ലിക് എക്സാമിനേഷന് മറ്റൊരു ക്വസ്റ്റ്യനായി ചോദിക്കാൻ സാധ്യത. സോ ഈ ചാപ്റ്ററിൽ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ കാണുന്ന ഫോർമുല എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്, നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്. ഇത് പ്ലസ് വണ്ണിൽ പഠിച്ച റിസൾട്ട് ആണ്. ഈ റിസൾട്ട് പ്ലസ് ടുവിലും അറിയണം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ കാണുന്ന ഫോർമുല എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഇവന്റ് എ ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്. 0 <laughs> 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 പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി 0 to 1 ഇടയ്ക്കായിരിക്കും, ഇൻക്ലൂഡിംഗ് 0 and 1. ഒരിക്കലും 0 ചെറുത് വരത്തില്ല, നെഗറ്റീവ് ആകത്തില്ല, ഗ്രേറ്റർ ദാൻ 1 ആകത്തില്ല. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ, അതാണ് എ കോംപ്ലിമെന്റ്, അത് കാണുന്ന ഫോർമുല 1 - പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്താണ്? 1. പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് 0. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, എ ഓർ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇന്റർസെക്ഷൻ ചോദിച്ചാൽ ലാസ്റ്റിൽ യൂണിയൻ വരും, യൂണിയൻ ചോദിച്ചാൽ ലാസ്റ്റിൽ എന്ത് വരും? ഇന്റർസെക്ഷൻ. ഫൈനലി പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി, എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ 5 ഫോർമുലയും പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചതാണ്, അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഫോർമുലകളെല്ലാം ഈ വർഷവും നമുക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് കീ പോയിന്റ് നമ്പർ 6, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, ബി എന്ന ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ എ എന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി, അതാണ് ഈ നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, ബി എന്ന ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ എ എന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി, അതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. മറ്റൊരു ഫോർമുലയുണ്ട്, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് ബി. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി എ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താലും പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കിട്ടും. വേർഡ് പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ആ ഫോർമുലയാണ് ഈസി. മോഡൽ എക്സാമിനേഷന് ഒരു വേർഡ് പ്രോബ്ലമാണ് ചോദിച്ചത്. സോ ആ ഫോർമുല കൂടെ അറിഞ്ഞിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. തിരിച്ച് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്തായിരിക്കും ഫോർമുല? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ ഈ താഴെ ഇരിക്കുന്നവന്റെ പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, ഇവിടെയും പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ, മറ്റൊരു ഫോർമുല എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് എ. നെക്സ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, 7th and 8th റിസൾട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രോബബിലിറ്റി ഓഫ് എസ് ഗിവൺ എ 1, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഗിവൺ ബി 1 - പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ സി, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ സി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് 1, മൾട്ടിപ്ലിക്കേഷൻ തിയറം, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ ടു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് എഴുതാം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യത കുറവാണ്. നെക്സ്റ്റ് 1, വെരി വെരി ഇമ്പോർട്ടൻറ്റ് 1,
two events A and B are independent, then probability of A intersection B equal to probability of A into probability of B. Very, very important result. ഇത് യൂസ് ചെയ്തായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത. Two events A and B are independent, then what is the condition? Probability of A intersection B equal to എന്തെഴുതാം? Probability of A into probability of B. Next result, if A and B are independent, then A complement and B complement are also independent. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു റിസൾട്ട് കൂടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ബേസ് തിയറം, ഇഫ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ ആർ നോൺ എംപ്റ്റി ഇവന്റ്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ് എസ് ആൻഡ് എ ഈസ് എനി ഇവന്റ് ഓഫ് നോൺ സീറോ പ്രോബബിലിറ്റി, ദൻ പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഗിവൺ എ equal to formula, ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതി പഠിക്കാം. പ്രോബബിലിറ്റി ഓഫ് ദ ഈ സാധനം ഇ ഐ കണ്ടോ, പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ്, ഇത് റിവേഴ്സ് ഓർഡർ എഴുതുക, എ ഗിവൺ ഇ ഐ. എന്താണ് ന്യൂമറേറ്റർ? ബേസ് തിയറത്തിന്റെ പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് തിരിച്ച് എ ഗിവൺ ഇ ഐ ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ പ്രോബബിലിറ്റി ഓഫ് ഇ ജെ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ജെ. നമുക്ക് ഇ വൺ ഇ ടു ഇ ത്രീ മൂന്ന് ഇവന്റ് ആണെങ്കിൽ താഴെ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ഇ വൺ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ടു ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ത്രീ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ത്രീ. രണ്ടാണെങ്കിൽ രണ്ട് ടേമിന്റെ സം എഴുതിയാൽ മതി. പ്രോബബിലിറ്റി ഓഫ്, സപ്പോസ് രണ്ട് ഇവന്റ് ഉണ്ട്, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ഇ വൺ ഗിവൺ എ, എങ്കിൽ ഫോർമുല എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഇ വൺ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ ഹോൾ ഡിവൈഡഡ് ബൈ probability of e1 into probability of a given e1 plus probability of e2 into probability of a given e2. maximum 3 events varuna question public parikshaki chodikkan sadhyathayullu. model examination or unexpected question aanu base theorathu nu chodichathu, public examination direct question aaganaanu sadhyatha. so ithrayum karyangalaanu പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. അതിൽ പകുതിയും പ്ലസ് വണ്ണിലെ റിസൾട്ടുകളാണ്, അത് മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇനി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ വൺ, ഇഫ് പ്രോബബിലിറ്റി ഓഫ് എ 6/11, പ്രോബബിലിറ്റി ഓഫ് ബി 5/11, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 7/11. Find probability of A intersection B, probability of A given B, വേണമെങ്കിൽ probability of B given A, അങ്ങനെയും ചോദിക്കാം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. സോ പ്രോബബിലിറ്റി ഓഫ് എ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6/11 പ്ലസ് 5/11 മൈനസ് എ യൂണിയൻ ബി, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 7/11. ഡിനോമിനേറ്റർ എല്ലാം സെയിം, അതുപോലെ എഴുതുക. 6 + 5 = 11, 11 മൈനസ് 7 എന്താണ്? 4. സോ ആൻസർ 4/11. അടുത്ത പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണ് ഫോർമുല? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ തൊട്ട് മേളിൽ കണ്ടു, 4/11 ബൈ പ്രോബബിലിറ്റി ഓഫ് ബി, ദറ്റ് ഈസ് 5/11. 11 ക്യാൻസൽ ചെയ്താൽ 4/5. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ, അതായത് 4/11 ബൈ 6/11. ആൻസർ 4/6 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Two events A and B are independent, then probability of A intersection B equal to dash probability of A intersection B equal to probability of A into probability of B. One word question. Next one, important one. Given two independent events A and B such that probability of A 0.3, probability of B 0.6, then find probability of A and B. ഒന്നാമത്തെ part, second part, probability of not A and not B. എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, പ്രോബബിലിറ്റി ഓഫ് നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞാലും നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യം എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് തന്നിട്ടുണ്ട്. സിൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, നമുക്കറിയാം എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. എയും ബിയും ഇൻഡിപെൻഡന്റ് എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.3, പ്രോബബിലിറ്റി ഓഫ് ബി 0.6, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.18 ഫസ്റ്റ് പാർട്ടായി.
രണ്ടാമത്തെ പാർട്ട് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ. ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ കോംപ്ലിമെന്റ് സിംഗിൾ കോംപ്ലിമെന്റ് ആക്കുമ്പോൾ ഇന്റർസെക്ഷൻ യൂണിയനായി മാറും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. പി ഓഫ് എ കോംപ്ലിമെന്റ് എന്താണ്? 1 - P of A. അപ്പോൾ ഈ കോംപ്ലിമെന്റ് കളയാൻ 1 - കൊടുത്താൽ മതി. 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അല്ലേ. 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. 1 - പ്രോബബിലിറ്റി ഓഫ് എ എന്താണ്? 0.3. പ്രോബബിലിറ്റി ഓഫ് ബി 0.6. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.18. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.28 എന്ന് കിട്ടും. ഇത് ഒരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ്, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻ ടു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. അങ്ങനെ എഴുതി ചെയ്യാനും എളുപ്പമാണ്. അതാണ് കുറച്ചുകൂടെ എളുപ്പം കേട്ടോ. അത് ഇൻഡിപെൻഡന്റ് ആണെങ്കിലേ അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് 1 - P of A, പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് 1 - പ്രോബബിലിറ്റി ഓഫ് ബി. അപ്പോൾ 1 - 0.3 ഇൻറ്റു 1 - 0.6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടും. ആ രീതിയിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ. എക്സാമിനേഷൻ സ്ഥിരം ചോദിക്കാറുണ്ട്. മോക്ക് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് പഠിക്കുന്നതാണ് നല്ലത്. എ പ്ലസ് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ 1 or 2 ക്വസ്റ്റ്യൻ സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഒരു വേർഡ് പ്രോബ്ലമാണ്. പ്രോബബിലിറ്റി ഓഫ് സോൾവിംഗ് സ്പെസിഫിക് പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി ബൈ എ ആൻഡ് ബി ആർ 1/2 and 1/3 റെസ്പെക്റ്റീവ്ലി. ഇഫ് ബോത്ത് ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ഒന്നാമത്തെ കേസ് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം, സെക്കൻഡ് കേസ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. അപ്പൊ എയും ബിയും ഒരു പ്രോബ്ലം ഇൻഡിപെൻഡന്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നു. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് കേസ് എന്ന് ഓർപ്പിക്കാം. അപ്പൊ എ എന്ന ഇവന്റ് അല്ലെ, എ എന്ന ആൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2 എന്ന് എടുക്കാം. ബി എന്ന ആൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/3 എന്ന് എടുക്കാം. സോ ആൻസർ എഴുതുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ സോൾവിംഗ് ദ പ്രോബ്ലം, അതാണ് പി ഓഫ് എ, അത് 1/2. പ്രോബബിലിറ്റി ഓഫ് ബി സോൾവിംഗ് ദ പ്രോബ്ലം, അതാണ് പ്രോബബിലിറ്റി ഓഫ് ബി, ദാറ്റ് ഈസ് 1/3. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? അതായത് എ എന്നാൽ സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, അത് 1 - P of A, 1 - 1/2, 1/2. പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്, ബി എന്ന വ്യക്തി പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത, അതാണ് പി ഓഫ് ബി കോംപ്ലിമെന്റ്. അത് കാണുന്ന ഫോർമുല 1 - P of B, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1/3 അല്ലെ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/3. നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ഫസ്റ്റ് കേസ് എക്സാക്ട്ലി വൺ സോൾവ് ദ പ്രോബ്ലം, പ്രോബബിലിറ്റി ദാറ്റ് എ സോൾവ് ചെയ്യുന്നു ആൻഡ് ബി സോൾവ് ചെയ്യുന്നില്ല. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓ അല്ലെങ്കിൽ, ഓ എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്കലി പ്ലസ് എന്നാണ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡു വരും. ഓക്കെ, ഓ അല്ലെങ്കിൽ ഒരാളെ സോൾവ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പൊ എ സോൾവ് ചെയ്യുന്നു ബി സോൾവ് ചെയ്യുന്നില്ല, ഓ എ സോൾവ് ചെയ്യുന്നില്ല ആൻഡ് ബി സോൾവ് ചെയ്യുന്നു, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. ഈ രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ. രണ്ടിന്റെയും പ്രോബബിലിറ്റീസ് കണ്ടിട്ട് ആഡ് ചെയ്യാം. നമുക്കറിയാം എയും ബിയും ഇൻഡിപെൻഡന്റ്, അതുകൊണ്ട് എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ്. അതുകൊണ്ട് ഇന്റർസെക്ഷനെ ഇൻറ്റു ആക്കി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ ടു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് പ്ലസ് ഹിയർ ഓൾസോ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻ ടു പ്രോബബിലിറ്റി ഓഫ് ബി. ഇതിന്റെ ഒക്കെ വാല്യൂസ് തൊട്ടുമുകളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 1/2. സോ തൊട്ടുമുകളിൽ എക്സാക്ട്ലി വൺ സോൾവ് ദ പ്രോബ്ലം ആണ്. സെക്കൻഡ് കേസ് പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്, പ്രോബ്ലം സോൾവ് ചെയ്യണം. വട്ട് ആർ ദ പോസിബിലിറ്റീസ്? ഫസ്റ്റ് കേസ് പ്രോബബിലിറ്റി ദാറ്റ് എ സോൾവ് ചെയ്യുന്നു ആൻഡ് ബി സോൾവ് ചെയ്യുന്നില്ല, ഓ പ്രോബബിലിറ്റി ഓഫ് എ സോൾവ് ചെയ്യുന്നില്ല ആൻഡ് ബി സോൾവ് ചെയ്യുന്നു, ഓ വൺ മോർ കേസ് രണ്ടുപേരും സോൾവ് ചെയ്യുന്നു, ബോത്ത് എ ആൻഡ് ബി സോൾവ് ദ പ്രോബ്ലം, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, എ ഇന്റർസെക്ഷൻ ബി അല്ലേ. സോ ഇത്രയും കേസസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇന്റർസെക്ഷൻ ഇൻറ്റു ആക്കി എഴുതാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി പ്ലസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. വാല്യൂസ് തൊട്ട് മേളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 2/3. ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് പ്രോബ്ലം ആണ്. ഇതും ചോദിക്കാം. തൊട്ട് മുകളിൽ പറഞ്ഞ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ചോദിക്കാം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ രണ്ടിൽ ഒന്ന് 100% ഉറപ്പാണ്. മസ്റ്റായിട്ട് പഠിക്കുക. തീർച്ചയായും റിവിഷൻ ക്ലാസ് ഈസ് ബെറ്റർ.
ബട്ട് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ഓക്കെ ഒരുവിധം പഠിച്ച കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ ഈ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഫോളോ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബേസ് തീറോമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. സ്ഥിരം ബാഗിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാതെ വെറൈറ്റി ആയിട്ട് വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഈ വർഷം ആ പെർസെൻറ്റേജ് ഒരു ഫാക്ടറിയുടെ പ്രോബ്ലം, ബോൾട്ട് നട്ട്, ആ പ്രോബ്ലം ടെക്സ്റ്റിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുകൂടെ ഒന്ന് നോക്കുക. ഞാനിവിടെ മറ്റൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പരിചയപ്പെടുത്തുന്നത്. ബാഗ് വൺ കണ്ടെയ്ൻസ് 3 red and 4 black balls while another bag 2 contains 5 red and 6 black balls. One ball is drawn at random from one of the bags and it is found to be red. Find probability that it was drawn from bag 2. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഏത് തിയറം, ബേസ് തിയറം ആണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എങ്ങനെ തിരിച്ചറിയും? അതാണ് പല കുട്ടികളും ചോദിക്കാറ്. ഇവിടെ മോർ ദാൻ വൺ ഐറ്റം, ബാഗ് വൺ ബാഗ് ടു, രണ്ട് ഐറ്റം ഉണ്ടല്ലേ, ഒന്നിൽ കൂടുതൽ ഇവന്റ് ഉണ്ട്. ഒരു കണ്ടീഷൻ തന്നിട്ട് ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി കാണാനാണ് പറയുന്നത്. നമ്മൾ രണ്ട് ബാഗ് ഉണ്ട്, രണ്ട് ബാഗിലും കുറച്ച് ബോൾസ് ഉണ്ട്, ഒരു ബോൾ എടുക്കുന്നു അല്ലെ. ആദ്യം ഈ രണ്ട് ബാഗിൽ ഒരു ബാഗ് സെലക്ട് ചെയ്തിട്ട് ഒരു ബോൾ എടുക്കുന്നു, ഇറ്റ് മസ്റ്റ് ബി റെഡ്. അതൊരു കണ്ടീഷനാണ് അല്ലെ. അപ്പൊ ഒരു കണ്ടീഷൻ തന്നിട്ട് ഒന്നിൽ കൂടുതൽ ഇവന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബിലിറ്റിയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. സോ വി ഹാവ് ടു യൂസ് ബേസ് തിയറം. 2 box, 3 box, അങ്ങനെ ഇത്ര കേസ് വരുമ്പോൾ അല്ലെ, എ മാൻ സ്പീക്സ് ട്രൂത്ത് ഓ എന്താണ് എന്താണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ, അതായത് ട്രൂത്ത് പ്രോബ്ലം എന്ന് പറയും. അതാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്, അത്തരത്തിലുള്ള ട്രൂ ഓർ ലൈ പ്രോബ്ലം, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ കഥ, രണ്ട് ബാഗ് ഉണ്ട്, ഒരു ബാഗ് ചൂസ് ചെയ്യുന്നു, ആ ബാഗിൽ നിന്ന് ഒരു ബോൾ എടുക്കുന്നു, അത് റെഡായിരിക്കണം, അത് രണ്ടാമത്തെ ബാഗിൽ നിന്ന് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബേസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവന്റുകൾ ഡിഫൈൻ ചെയ്യണം. ആദ്യം ഇ വൺ എന്ന് പറയുന്നത് ചൂസിംഗ് ബാഗ് വൺ, ഇ ടു എന്ന് പറയുന്നത് ചൂസിംഗ് ബാഗ് ടു. അതായത് ദ ഇവന്റ് ഓഫ് ചൂസിംഗ് ബാഗ് വൺ അതാണ് ഇ വൺ, ദ ഇവന്റ് ഓഫ് ചൂസിംഗ് ബാഗ് ടു അതാണ് ഇ ടു. എപ്പോഴും തന്നിട്ടുള്ള കണ്ടീഷൻ നമ്മൾ എ എന്ന് കൊടുക്കുക. ഡ്രോയിങ് എ ഹെഡ് ബോൾ, നമ്മളൊരു ബോൾ എടുക്കുന്നു, അത് ഹെഡ് ബോൾ ആയിരിക്കണം, അതാണ് എ എന്ന കണ്ടീഷൻ. എങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇ വൺ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഇ വൺ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ചൂസിംഗ് ബാഗ് വൺ, ഒന്നാമത്തെ ബാഗ് ചൂസ് ചെയ്യാനുള്ള സാധ്യത. മൊത്തം രണ്ട് ബാഗ്, അതിൽ ഒന്നാമത്തെ ബാഗ് ഒന്നല്ലേ ഉള്ളൂ, സോ സാധ്യത 1/2. രണ്ടാമത്തെ ബാഗ് ചൂസ് ചെയ്യാനുള്ള സാധ്യത, മൊത്തം രണ്ട് ബാഗ്, അതിൽ രണ്ടാമത്തെ ബാഗ് ഒന്നേ ഉള്ളൂ, സോ സാധ്യത 1/2, 50-50. അതായത് പ്രോബിലിറ്റി ഓഫ് ഇ വണ്ണും പ്രോബിലിറ്റി ഓഫ് ഇ ടുവും എന്താണ്? 1/2. ഇനി മൂന്ന് ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇ വൺ എന്തായിരിക്കുമായിരുന്നു? 1/3. പ്രോബിലിറ്റി ഓഫ് ഇ ടു 1/3, പ്രോബിലിറ്റി ഓഫ് ഇ ത്രീ ആൾസോ 1/3. ഓക്കെ, അപ്പോ 3 ബാഗ് വന്നാൽ ആ രീതിയിൽ പ്രോബിലിറ്റി എഴുതുക. നെക്സ്റ്റ്, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ, എന്താണ് ഇതിന്റെ മീനിങ്? ഒന്നാമത്തെ ബാഗ് ചൂസ് ചെയ്യുക അല്ലെ, അതാണ് കണ്ടീഷൻ. അതിൽ നിന്ന് എ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത, ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി, അതാണ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസ് തിയറത്തിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ചില പ്രോബിലിറ്റീസ് ആദ്യം കണ്ടെത്തുന്നു. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ, ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത, ഒന്നാമത്തെ ബാഗിൽ മൊത്തം എത്ര ബോൾ ഉണ്ട്? 3+4, 7, അതിൽ റെഡ് 3. സോ ആൻസർ 3/7. സോ 3/7. അടുത്ത പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു, രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത, രണ്ടാമത്തെ ബാഗിൽ എത്ര ബോൾ ഉണ്ട്? രണ്ടാമത്തെ ബാഗിൽ 5+6, 11 ബോൾ ഉണ്ട്, അതിൽ റെഡ് 5. സോ സാധ്യത 5/11. സോ 5/11. സോ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു എന്താണ്? 5/11. നൗ യൂസിംഗ് ബേസ് തിയറം നമുക്ക് എന്താണ് കാണേണ്ടത്? പ്രോബിലിറ്റി ഓഫ് ഇ ടു ഗിവൺ എ, അതായത് വി ഹാവ് ടു ടേക്ക് എ റെഡ് ബോൾ അല്ലെ, അതാണ് എ, അതാണ് കണ്ടീഷൻ. അതെവിടെ നിന്നായിരിക്കണം? ഇറ്റ് വാസ് ഫ്രം ബാഗ് ടു. ബാഗ് ടു എന്ന് പറഞ്ഞാൽ ഇ ടു. സോ വി ഹാവ് ടു ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് ഇ ടു ഗിവൺ എ. ഇത് മനസ്സിലാക്കുക. ഇനി ഇത് കാണുന്ന ഫോർമുല എഴുതാൻ ഷോർട്ട് കട്ട് ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് ഇ ടു ഗിവൺ എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ ടു ഇൻ ടു പ്രോബിലിറ്റി ഓഫ് തിരിച്ച് എ ഗിവൺ ഇ ടു ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബിലിറ്റി. അതായത് ഇതേ ഫോർമാറ്റിൽ രണ്ട് ഇവന്റും എഴുതുക. ആദ്യം പ്രോബിലിറ്റി ഓഫ് ഇ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു. മൂന്ന് ഇവന്റ് ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ത്രീ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ത്രീ എന്ന് കൂടെ എഴുതേണ്ടതുണ്ട്. സോ ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഇ ടു 1/2 കൊടുത്തു. എ ഗിവൺ ഇ ടുവിന്റെ ഫോർമുല 5/11 ഹോൾ ഡിവൈഡഡ് ബൈ താഴെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 35/68 എന്ന് കിട്ടും.
ജസ്റ്റ് 5 questions മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നമ്മുടെ റിവിഷൻ ക്ലാസ് മസ്റ്റായിട്ട് കാണുക, ഐഡിയ കിട്ടും, തിയറി മനസ്സിലാക്കാൻ സാധിക്കും, എക്സാമിനേഷന് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ സാധിക്കും. സോ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് 2 questions ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ബേസ് തിയറം, മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ് ഇവൻസുമായി ബന്ധപ്പെട്ടതായിരിക്കും. കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ബെറ്റർ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ 7 marks സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഈ ചാപ്റ്റർ ഭംഗിയായി പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.